Hi friends, welcome to my YouTube channel. Today we will be discussing about a new programming language called Golang. So let's start the video. Okay, Google ആണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻ 2009. ഇത് അന്ന് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അവർക്ക് ആക്ച്വലി അന്ന് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലൈക്ക് 2009 ടൈം എന്ന് പറയുമ്പോൾ അന്ന് കൂടുതലായിട്ടും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് C++, ജാവ, പൈത്തൺ, PHP ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ആയിരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജസിൻ്റെ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കും പല ലാംഗ്വേജുകളും യൂസ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജസിൻ്റെ എല്ലാത്തിൻ്റെയും ഗുഡ് പാർട്സ് മാത്രം എടുത്തിട്ടാണ് ഗോലാങ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് വളരെ ഈസിയാണ്. ഇതിൻ്റെ സിൻടാക്സ് ആണെങ്കിലും ലൈക്ക് അതിൻ്റെ ഒരു ഫുൾ സ്ട്രക്ചർ വളരെ ഈസിയാണ്. ഒരു റിജിഡ് പാറ്റേൺ അല്ല. ദെൻ കൺകറൻസി ആണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് മൾട്ടിപ്പിൾ കാര്യങ്ങൾ അറ്റ് ദ സെയിം ടൈം ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ആണ് കൺകറൻസി എന്ന് പറയുന്നത്. കൺകറൻസിയും പാരലലിസവും ഡിഫറൻ്റ് ആണ്. പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് പാരലിസം എന്ന് പറയുന്നത്. പക്ഷെ കൺകറൻസി അതല്ല. സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഓൺ ഇൻ അനദർ വീഡിയോ. ദെൻ മെയിൻറ്റെയിനബിലിറ്റി ആണ്. മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലൈക്ക് അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി ടു മെയിൻറ്റെയിൻ ഓവർ ദ കമ്മിങ് ഇയേഴ്സ്. ലൈക്ക് ഇപ്പോൾ ഗൂഗിളിനെ പോലെ ഒരു കമ്പനി നോക്കിക്കഴിയുമ്പോൾ അവർക്ക് മില്യൻസ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ഓരോ പ്രോഗ്രാംസിൻ്റെയും ഡിപ്പെൻഡൻസീസ്, അതിനെ യൂസ് ചെയ്യുന്ന പല പല ലൈബ്രറീസ്, ഇതെല്ലാം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒരു വലിയൊരു കോഡ് ബേസ് ആണെങ്കിൽ. സോ ഇതെല്ലാമാണ് ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. അതിൽ ഇവർ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് ഇൻസ്പയർ ചെയ്ത മെയിൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ജാവ, പൈത്തൺ ആൻഡ് സി. അപ്പോൾ ഈ ലാംഗ്വേജ് നമ്മൾ കൂടുതൽ ഫെമിലിയർ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പല സ്ഥലങ്ങളിലും പൈത്തണും ജാവയും സിയുടെയും ഒരു മിക്സ് കാണാൻ പറ്റും. അപ്പോൾ സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സി പോലെ നമുക്ക് തോന്നും. പിന്നെ വേരിയബിൾ ഡിക്ലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പൈത്തണോട് ചെറിയ സാദൃശ്യം തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് ഗോ. പക്ഷേ അതിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു പൈത്തൺ, ജാവ ഓർ എനി അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബേസിക്കലി ഇതിൽ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ സി പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് അറിയാം അതിലൊരു സ്ട്രക്ട് എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ സ്ട്രക്ട് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനെ എൻഹാൻസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ഗോലാംഗിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈസിയാണ്. നമുക്ക് ഒരു കോഡ് ബേസ് നോക്കിക്കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡീപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇതിലില്ല. എല്ലാം ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഒരാൾക്ക് ഇത് പെട്ടെന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു ഫങ്ഷൻ ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൽ നമ്മൾ വേറെ പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആക്കി മാറ്റുന്നത്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോസിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഓൺ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോയിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഈ ലാംഗ്വേജിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഗോ എന്ന് സെർച്ച് ചെയ്താൽ മതി. സോ യു വിൽ ബി ഗെറ്റിംഗ് എ വെബ്സൈറ്റ് ഫോർ ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, Go.dev. അടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇതിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കമ്പനീസ്, ഇപ്പോൾ ടോപ്പ് കമ്പനീസ് എല്ലാം ഗോ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു കൺകറൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മില്യൻസ് ഓഫ് റിക്വസ്റ്റ് പെർ സെക്കൻഡിൽ ഹിറ്റ് ചെയ്താലും അത് സെർവ് ചെയ്യാനായിട്ട് ഗോയ്ക്ക് പറ്റും. ബാക്കിയുള്ള ലാംഗ്വേജസിനും പറ്റും, പക്ഷേ അതിലൊരു മെമ്മറിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഗോനെ ഇത്ര പോപ്പുലർ ആക്കാനുള്ളൊരു കാരണം. അത് നമുക്ക് ഗോ റൊട്ടീൻ എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയലിൽ ചെയ്യാവുന്നതാണ്. സോ ഹിയർ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗോ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ബ്രൗസറിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു വെബ്സൈറ്റ്. URL ഇതാണ്. ഞാനത് കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡായിരിക്കില്ല യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനത് ലോക്കൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലായിരിക്കും ഡെമോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്: വിൻഡോസ്, മാക് ആൻഡ് ലിനക്സ്. മാക്കിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു മാക്ബുക്ക് പ്രോ ആപ്പിൾ സിലിക്കണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ARM 64 വേർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആപ്പിൾ സിലിക്കണാണ്. ദെൻ ഇപ്പോൾ x86 ആർക്കിടെക്ചറിലുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ്റലിൻ്റെ പ്രോസസ്സർ ആണെന്നുണ്ടെങ്കിൽ ഈ വേർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. So I'm not going to do this because I have already installed that. And അടുത്തായിട്ട് വേണ്ടത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ഐ ഡി വേണമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാം. റെക്കമെൻഡഡ് ആയിട്ടുള്ളത് വി എസ് കോഡ്, പിന്നെ ജെറ്റ് ബ്രൈൻസിൻ്റെ ഗോ ലാൻഡ്, ദെൻ സബ്ലൈം ടെക്സ്റ്റ്, ആറ്റം, അങ്ങനെ ഏത് പ്രോഗ്രാമിംഗ് ഐ ഡി വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളത് വി എസ് കോഡ് ആയതുകൊണ്ടും ഉപയോഗിക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തായിട്ട് വേണ്ടത്, നിങ്ങളിപ്പോൾ വി എസ് കോഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലഗിൻ ഉണ്ട്, ഗോ എന്ന് തന്നെയാണ് ആ പ്ലഗിൻ്റെ പേര്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും, ലൈക്ക് സിൻടാക്സ് ഹൈലൈറ്റിംഗ്, ദെൻ കോഡ് ഫോർമാറ്റിംഗ്, ഓൾ ദോസ് സോർട്ട് ഓഫ് തിങ്സ്. ദെൻ ഞാനിപ്പോൾ ഈ ഇതിൽ ഡെമോ ചെയ്യാൻ പോകുന്ന എല്ലാ കോഡുകളും ഈ ഗിറ്റ് ഹബ് റെപ്പോസിറ്ററിയിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ ലൈക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പോയി നോക്കാവുന്നതാണ്. ഇതിൻ്റെ യു ആർ എല്ലും ഞാൻ കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഡെമോ. ആദ്യം തന്നെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് ഏതെങ്കിലും ഒരു, ഇപ്പം ഞാൻ ആക്ച്വലി ഗിറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൽ ഗിറ്റ് ഹബ് ഉണ്ട്, ദെൻ ഗോ, ഇതാണ് എൻ്റെ റെപ്പോസിറ്ററി. സോ ഞാനിവിടെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വന്നത്. ജസ്റ്റ് ഹലോ. ഓക്കെ, ദെൻ നമുക്ക് വി എസ് കോഡ് ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ലൈക്ക് ഓക്കെ. സോ നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ ടെർമിനൽ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് ചെയ്യുന്ന ന്യൂ ടെർമിനൽ. ഓക്കെ, സോ നമുക്കിവിടെ ടെർമിനൽ അവൈലബിൾ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട കമാൻഡ് ഗോ മോഡ് ഇനിറ്റ്. ദെൻ ഒരു നെയിമും കൊടുക്കാം, ഞാൻ ഇതിൻ്റെ പേര് ഹലോ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ എൻ്റർ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുതിയൊരു മൊഡ്യൂളോടെ വന്നിട്ടുണ്ട്, ഗോ ഡോട്ട് മോഡ് എന്ന് പറഞ്ഞൊരു ഫയല്. ബേസിക്കലി ഈ ഗോ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ ഗോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സി എൽ ഐയിൽ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഗോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമാൻഡ് നമുക്ക് ഏത് ടെർമിനലിലാണെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡ് ഫയലാണ് ഗോൻ്റെ പാക്കേജ് മാനേജ് ചെയ്യാനും ബാക്കിയുള്ള ഡിപ്പെൻഡൻസീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ഫയൽ. ബേസിക്കലി ഇതിലൊന്നുമില്ല, ഒരു മൊഡ്യൂൾ നെയിം ഉണ്ടാവും, ദെൻ വെർഷൻ ഓഫ് ഗോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1.19 ആണ് ഗോയുടെ വെർഷൻ. അപ്പം നമുക്കിനി അടുത്തത് വേണ്ടത് ഒരു മെയിൻ ഫയലാണ്. അതിലാണ് നമ്മൾ സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യാൻ പോകുന്നത്, മെയിൻ ഡോട്ട് ഗോ. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗോ സോഴ്സ് കോഡിൻ്റെയും എക്സ്റ്റൻഷൻ ഡോട്ട് ഗോയിലായിരിക്കും അവസാനിക്കുന്നത്. ദെൻ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പാക്കേജ് മെയിൻ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ പാക്കേജിൽ നിന്നായിരിക്കണം. അപ്പോൾ ഒരു ഗോ പ്രോഗ്രാമിൽ എന്തായാലും ഒരു മെയിൻ പാക്കേജും ഒരു മെയിൻ ഫംഗ്ഷനും നിർബന്ധമായിട്ടും വേണം. ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഫങ്ക് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. അതിന് മെയിൻ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ദെൻ സി പോലെ തന്നെയാണ് ഇതിൻ്റെ സിൻടാക്സ് ഏകദേശം, പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമിക്കോളൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ ഇപ്പോൾ ഒരു ഹലോ വേൾഡാണ് പ്രിൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് FMT പാക്കേജാണ്, FMT.println. ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റാത്തൊരു എററായിട്ടാണ് കാണുന്നത്, കാരണം ഈ FMT പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗോ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താണ് ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടഡ് ആയിക്കോളും. ഞാനിപ്പോൾ സേവ് ചെയ്യാൻ പോവാണ്, കമാൻഡ് എസ്. ഓക്കെ, സോ യു ക്യാൻ സി FMT പാക്കേജസ് ഇമ്പോർട്ട് ഹിയർ. ഓക്കെ, ദെൻ ഇത് റൺ ചെയ്യാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് CLIൽ ഗോ റൺ സ്പേസ് മെയിൻ ഡോട്ട് ഗോ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ടെർമിനലിൽ തന്നെ ഹെലോ എന്നുള്ളത് എഴുതി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇനി അടുത്തൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് നമ്മൾ ബിൽഡ് എടുക്കുക എന്ന് പറയും. ലൈക്ക് ഗോ റൺ എന്ന് ടൈപ്പ് ചെയ്യണതിന് പകരം ഗോ ബിൽഡ് എന്ന് ടൈപ്പ് ചെയ്യാം, മെയിൻ ഡോട്ട് ഗോ. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കാണാൻ പറ്റും മെയിൻ എന്ന് പറഞ്ഞൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബൈനറി ഫയലാണ്, ദാറ്റ് മീൻസ് കമ്പൈലർ ഈ നമ്മുടെ സോഴ്സ് കോഡിനെ കമ്പൈൽ ചെയ്തിട്ട് അത് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്താൽ കാണും ഫോർ ദിസ് മാക്ക്. നിങ്ങളിപ്പോൾ ഒരു വിൻഡോസ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ EXE പാക്കേജ് ആയിരിക്കും, EXE ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് സിസ്റ്റം ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ മാക്കിൽ നിന്ന് വിൻഡോസിൻ്റെയും ലിനക്സിൻ്റെയും ബിൽഡ് എടുക്കാനും പറ്റും. അതിനുള്ള കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബിൽഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫയലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഫോർ എക്സാമ്പിൾ ഈ FMT പാക്കേജും എല്ലാവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊരു വേറൊരു ഗോ ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു മാക്കിൽ കൊണ്ടുവന്നിട്ട് റൺ ചെയ്താലും ഇത് വർക്ക് ചെയ്യും. ഇത് റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ./main നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഗോന്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മളിപ്പോൾ വേറെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഇപ്പം കമ്പൈൽഡ് ലാംഗ്വേജ് അല്ല, ഇപ്പോൾ പൈത്തൺ JavaScript ഇങ്ങനെയുള്ള ലാംഗ്വേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സോഴ്സ് കോഡ് എന്തായാലും സെർവ് ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെതായ ഹെഡ് എക്സും ഉണ്ടാവും. ലൈക്ക് നമുക്ക് ആ ഡിപ്പെൻഡൻസീസ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ആ ഡിപ്പെൻഡൻസീസും കൂടി ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഗോൾ അങ്ങനെയല്ല, ഇതെല്ലാം നമുക്കൊരു പാക്കേജ് ചെയ്തൊരു സിംഗിൾ ബൈനറി ആയിട്ട് മാറ്റാൻ വരും. ഈ ഒരു ബൈനറി മാത്രം മതി. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കണ്ടെയ്നറൈസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നർ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എന്തായാലും മോർ ദാൻ 1 GB ആ ഒരു റേഞ്ച് ആയിരിക്കും. പക്ഷേ ഗോവിൻ്റെ കണ്ടെയ്നറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 10 MB 15 MB ആ ഒരു റേഞ്ച് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ഡിപ്പെൻഡൻസീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു എൻവയോൺമെൻറ്റ് മാത്രം കിട്ടിയാൽ മതി. അവിടെ ഈ ഒരു ബൈനറി ഫയലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. സോ അതൊക്കെയാണ് ഗോയുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലൈക്ക് please subscribe and like, and there will be new videos. Thank you.